ഹായ് ഓൾ, വെൽക്കം ടു ടേസ്റ്റ്ബഡ്സ്. ഇന്ന് നമ്മൾ മസൂർ ദാല് വെച്ചിട്ട് പരിപ്പ് വടയാണ് ഉണ്ടാക്കുന്നത്. അത് രണ്ട് രീതിയിലുണ്ടാക്കുന്നുണ്ട്. ഒന്ന്, ആദ്യത്തേത് ഡീപ്പ് ഫ്രൈ ചെയ്ത് സാധാരണ നമ്മൾ ഉണ്ടാക്കുന്നത്, രണ്ടാമത്തേത് ബേക്ക് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ മസൂർ ദാൽ ഈ ഡൈജസ്റ്റീവ് ഇഷ്യൂസൊക്കെ ഉള്ളവർക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ദാലും കൂടിയാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം മസൂർ ദാൽ, അത് കുതിർത്തതായിരിക്കണം. ഞാനിപ്പോൾ ഏത് ദാലാണെങ്കിലും ഞാനൊരു ഓവർനൈറ്റ് കുതിർത്തിട്ടാണ് എടുക്കുന്നത്. അതാണ് ഡൈജസ്റ്റീവ് ഇഷ്യൂസിന് ഒക്കെ നല്ലത്. ഇങ്ങനെ കുതിർത്തെടുക്കുവാണെങ്കിൽ ഫൈറ്റിക് ആസിഡ് കുറഞ്ഞിരിക്കും, അപ്പോൾ കൂടുതൽ ഗുണവും കിട്ടും. ഇത് തൊലി കളയാത്ത മസൂർ ദാലാണ്, അല്ലെങ്കിൽ ഭയങ്കര പേസ്റ്റായി പോവും. അതൊരു മുക്കാൽ കപ്പ് എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഇഞ്ചി ഒരു കുഞ്ഞ് പീസ്, പച്ചമുളക് ഒരെണ്ണം, വറ്റൽമുളക് ഒരെണ്ണം, പെരിഞ്ചീരകം ഒരു ഹാഫ് ടീസ്പൂൺ, ഒരു അര ടീസ്പൂൺ, ഇതെല്ലാം കൂടി ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കണം. ഇത് ഞങ്ങളുടെ ഒരു സ്പൈസ് ലെവലാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഈ ഒതുക്കിയെടുത്ത കൂട്ടിലേക്ക് ഒരു അര സവാള കുഞ്ഞായിട്ട് അരിഞ്ഞത്, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് പരിപ്പുവട ഉണ്ടാക്കാം. ഓക്കെ, ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് ചൂടാക്കാൻ. അതിലോട്ട് അത് ചൂടായതിന് ശേഷം അതിലോട്ട് എണ്ണ ഒഴിക്കണം. ഇത് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് ചൂടാകട്ടെ. അപ്പോൾ നമുക്ക് ഈ പരിപ്പ് വട ഒന്ന് ഷേപ്പ് ചെയ്ത് എടുക്കാം. വട ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കണം. ഇതേ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലോട്ട് ആദ്യത്തെ വട നമുക്കിടാം. ആദ്യത്തെ ഇട്ടു, രണ്ടാമത്തെ ഇട്ടു, മൂന്നാമത്തെ ഇട്ടു. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് വേവിച്ചെടുക്കാം. ഇതിൻ്റെ ഒരു സൈഡ് ഒന്ന് മുരിഞ്ഞ് ബ്രൗൺ ആകുമ്പോൾ ഇതങ്ങ് മറിച്ചിട്ട് കൊടുക്കണം. ഇത് ദേ രണ്ട് സൈഡും നല്ല മുരിഞ്ഞിട്ടുണ്ട്, ഇത് നല്ല വെന്തിട്ടുണ്ട്. അപ്പം ഞാൻ ദേ ഇത് എണ്ണയിൽ നിന്ന് അങ്ങ് മാറ്റുക. ഇനി അടുത്തത് നമുക്ക് ബേക്ക് ചെയ്ത് എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ പരിപ്പ് വട അതിന് അവൻ ഒരു 400 ഡിഗ്രി ഫാരൻ അല്ലെങ്കിൽ 200 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കണം. എന്നിട്ട് ഒരു ബേക്കിംഗ് പാനിലേക്ക് നമുക്ക് എണ്ണ തടവി കൊടുക്കണം. അതിലോട്ട് വടയെല്ലാം ഷേപ്പ് ചെയ്ത് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനെ എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ രണ്ട് സൈഡിലും എണ്ണയാവുമല്ലോ. ഇത് അവനിലേക്ക് പോകാൻ റെഡിയായി. എന്താ ഇത് അവനിലേക്ക് വെക്കാൻ പോവുക. ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ എല്ലാത്തിനെയും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. പിന്നെയും ഒരു 15 മിനിറ്റ് കൂടി ബേക്ക് ചെയ്യാൻ വെക്കണം, അത്രയേ ഉള്ളൂ. അങ്ങനെ മൊത്തം ഒരു 30 മിനിറ്റ് കൊണ്ട് നമ്മുടെ പരിപ്പ് വട റെഡിയാവും. അപ്പോൾ ദേ നമ്മുടെ പരിപ്പ് വട എല്ലാം റെഡിയായിട്ടുണ്ട്. ഡീപ്പ് ഫ്രൈ ചെയ്തതും
ബേക്ക് ചെയ്തത്. രണ്ടിൻ്റെയും വ്യത്യാസം ഒന്ന് നോക്കാം. ആദ്യം ഡീപ് ഫ്രൈ ചെയ്തതിൻ്റെ എന്താ സംഭവം നോക്കാം. ഇത് നോക്കേ, പുറമേ നല്ല ക്രിസ്പി ആയിട്ടുണ്ട്, നല്ല മുരിഞ്ഞിട്ടുണ്ട്, അകത്ത് നല്ല സോഫ്റ്റുമാണ്. അടുത്ത ബേക്ക് ചെയ്തത് നോക്കാം. ഇത് മൊത്തത്തിൽ നല്ല സോഫ്റ്റാണ്, അകത്തും പുറത്തുമില്ല. ടേസ്റ്റ് നമ്മുടെ പരിപ്പുവടയുടെ അതേ ടേസ്റ്റ് തന്നെയാണ് രണ്ടിനും, ബേക്ക് ചെയ്തതിനും അല്ലാത്തതിനും. ബേക്ക് ചെയ്തെടുക്കുന്ന ഒരു ഹെൽത്തി ചോയ്സാണ്. ഈ ബ്രെഡിൻ്റെ കൂടെയോ ബണ്ണിൻ്റെ കൂടെയൊക്കെ ഒരു ഹെൽത്തി ഈസി ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഡിന്നറൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റും. പിന്നെ എണ്ണ അധികം വേണ്ട. പിന്നെ ഏറ്റവും വലിയ കാര്യം ഇതുണ്ടാക്കുമ്പോൾ കൂടെ നിൽക്കണ്ട, അതാണ്. ഞങ്ങൾ മിക്കവാറും ബേക്ക് ചെയ്താണ് ഉണ്ടാക്കാറ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കൊള്ളാമോ? ദുത്തി ചൂപ്പ്.